ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം. പൂർവ്വകാലങ്ങളിൽ ഇന്നലകളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഗോഡ് ഹാസ് സ്പോക്കൺ ഇൻ ഏർലിയർ ടൈംസ്. ദൈവം എന്നും സംസാരിക്കുന്നുണ്ട് മക്കളെ. ഇന്നലകളിൽ പ്രവാചകന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. നീ ആരുമായി, ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട വ്യക്തിയായി, നീ ആരുമായി, നീ കൊലയാളി ആയിക്കൊള്ളട്ടെ, നീ വലിയൊരു തിന്മ ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു അധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. കർത്താവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് മക്കളെ ഓർത്തു. ഇത് ഏത് സങ്കട പെരുമഴയിലും ദൈവം സംസാരിക്കുന്നുണ്ട് മക്കളെ. എത്ര വലിയ തകർച്ചയിലും എത്ര വലിയ പ്രതിസന്ധി, നീ വല്ലാതെ ഞെരുക്കപ്പെടുന്ന അനുഭവത്തിൽ, when you feel like crushed, കർത്താവ് നിന്നോട് സംസാരിക്കാം ഇതല്ലേ. ഹല്ലേലൂയ. എന്നാൽ ഈ അവസാന നാളുകളിൽ, this end times, ഇനി പ്രവാചകന്മാരല്ല, ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നുയിലൂടെ അവിടുന്ന് സംസാരിക്കുന്ന ക്രിസ്തുവാണ് വചനം, ഇന്ന് ക്രിസ്തുവാണ് സുവിശേഷം. ക്രിസ്തു പറഞ്ഞതിന് അപ്പുറത്തൊരു സുവിശേഷമില്ല. ക്രിസ്തുവിലൂടെ, അവന്റെ മുറിവുകളിലൂടെ, അവന്റെ പാടുപീഡകളിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ, അവന്റെ കരുണയിലൂടെ, ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം. ദൈവങ്ങളിൽ ജാതിയുടെ മതത്തിന്റെ വിഷയമല്ലെന്നേ ക്രിസ്തു. നമ്മൾ വല്ലാതെ ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമൊന്നുമല്ല മക്കളെ, സകല ചരാചരങ്ങളുടെയും ദൈവമാണ് അവിടുന്ന്, സൃഷ്ട പ്രപഞ്ചത്തിന്റെ ദൈവമാണ് അവിടുന്ന്, സകല മാനവ ജാതികളുടെയും ദൈവമാണ് അവിടുന്ന്. ഇടപെടാൻ പറ്റും മക്കളെ. ക്രിസ്തുവിന് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞു പോയൊരു ജീവിതമില്ലെന്ന്. ഈ അവസാന നാളുകളിൽ നൗ വി ഹാവ് ടു ലിസൺ ടു ക്രൈസ്റ്റ്. ഇപ്പൊ ഈശോയൊക്കെ ചോദിക്കണേ, ഈശോ എന്താ പറയണേ, നീ എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കും, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചോദിക്കുക, ഈശോ എന്നോട് തന്നെ നീ പറയണത്, എന്റെ ജീവിതത്തോട് നീ എന്താ പറയുന്നത്? അവനെ അവിടുന്ന് സകലത്തിനെയും അവകാശിയായി നിയമിക്കുകയും, പിതാവായ ദൈവം ക്രിസ്തുവിനെ സകലത്തിന്റെയും അവകാശിയായി നിയമിച്ചിരിക്കുന്നു. എന്റെ മേൽ കർത്താവ്, എന്റെ ധൈര്യം വന്നു, എന്റെ മേൽ കർത്താവിന് അവകാശമുണ്ട്, ഞാൻ കർത്താവിന്റെ അവകാശമാണ്, കർത്താവിന് എന്റെ മേൽ അധികാരമുണ്ട്, കർത്താവിന്റെ അവകാശമാണ്. അവനെ അവിടുന്ന് സകലത്തിനെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. Through Christ, with Christ, and in Christ. Hallelujah. 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 Through him, with him, in him. നമ്മൾ കുർബാനയിൽ നമ്മൾ എന്നും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ. ദൈവങ്ങൾ എന്തൊരു ബലമുണ്ട്, നമുക്കത് പിടികിട്ടുന്നില്ല. ഇത് കേട്ട് നഴമ്പിച്ച് നമുക്കത് ഫീൽ ചെയ്യണില്ല. ഇത് എനിക്ക് എൻ്റെ ഒരു തോന്നല, ഞാൻ പറയണ്ട, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതൊന്നും നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി ചൊല്ലി നമ്മൾ തെക്കും മുടക്കും നോക്കിയിരിക്കുക ഇല്ല മക്കളെ. ക്രിസ്തുവേ ഞെട്ടുന്നീയ, ക്രിസ്തുവേ ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തിന് നോക്കിയേ. ദൈവങ്ങളെ, നിന്റെ ജീവിതം എടുത്തു വെക്കും മക്കളെ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവിലായിരിക്കുന്ന ജീവിതം, ക്രിസ്തുവിലൂടെയുള്ള ജീവിതം വിശ്വസിക്കും മക്കളെ. ഈ ആഴ്ചയെ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്, ഈ ആഴ്ച നിങ്ങളെ വെല്ലുവിളിക്കുക, ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതം സംഭവിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി, ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതം സംഭവിക്കേണ്ട ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതം സംഭവിക്കേണ്ട ഒരു അഭിഷേകത്തിന് വേണ്ടി സംഭവിക്കും മംഗളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം യുവതി യുവാക്കന്മാർ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നത് എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അനേകം യുവതി യുവാക്ക പൊന്നുമക്കൾ നിങ്ങളോടെ ഇപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നിന്റെ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്ന പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അതിനെ മാറ്റുവാനായിട്ട് നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മുഖേന പ്രപഞ്ചത്ത് ഹീ ക്യാൻ ക്രിയേറ്റ് എവരിത്തിങ് മക്കളെ. സൃഷ്ടി തീർന്നൊന്നും പോയിട്ടില്ല. He's doing it now. He's active. നിനക്ക് വേണ്ടി ഇനിയും സൃഷ്ടിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഇപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. ദൈവം ഇപ്പോഴും നിന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് രാവിലെ സാക്ഷ്യം പറഞ്ഞത് നമ്മൾ വിസ്മയിക്കുക മക്കളെ. വീടില്ലാതിരുന്നവരും കിണറില്ലാതിരുന്നവരും ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എട്ട് കോല് വേണ്ട 4 കോലായി വെള്ളം നിറയുക. നമ്മളിതെല്ലാം മടക്കി കൈ വെച്ചോണ്ട് നടക്കുക. ഒരു വചനമെടുക്ക, നിന്റെ പ്രതിസന്ധിയുടെ കെട്ടഴിക്കാനായിട്ട് ദൈവത്തിന്റെ ഒരു വചനമെടുക്ക്. അവര് പറയാ കിണർ കിത്താൻ തുടങ്ങി അന്ന് മുതൽ ആ വചനം 33 തവണ എഴുതി പ്രാർത്ഥിച്ചു. എന്താ 33? ഈശോയുടെ പ്രായമാ 33. ഓരോ വർഷത്തിനും ഓരോ തവണ, അങ്ങനെ 33 തവണ. ഇതാരും പറഞ്ഞ് പ്രസംഗിച്ചു കൊടുത്തൊന്നുമല്ല, ആത്മാവ് ഉള്ളിൽ തോന്നിപ്പിക്കുക. ഇന്നും എന്നാ പറഞ്ഞ ശങ്കരമ്പൻ എന്തെങ്ങനെയാന്ന് പറഞ്ഞ പോലെയാ, അവിടെ തന്നെ ഇരിക്കാം മക്കൾ. ഇല്ല, അഴിക്കണം, ഇത് ഇറങ്ങണം. അവിടെ നിന്ന് ഒരു പുതിയ വിസ്മയത്തിലേക്ക്, ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക് നീ മാറണം. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളിലേക്ക് നീ വളരണം. നിനക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതിയിലേക്ക് നീ ഉയരണം. ഇന്ന് നിൽക്കുന്നിടത്തല്ല നാളെ നിങ്ങൾ നിൽക്കേണ്ടത്, ഇന്നായിരിക്കുന്ന അവസ്ഥയിലല്ല നാളെ നിങ്ങൾ ആയിരിക്കേണ്ടത്. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും, അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സ, ഹല്ലേലൂയ, 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 ദി ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് ഗ്ലോറി. മുഖം കുനിച്ച് നടക്കാനുള്ളവരല്ല മക്കളെ, ശോഭിക്കുന്ന മുഖമുള്ളവര്, പ്രകാശിക്കുന്ന മുഖമുള്ളവര്, അപമാനിതരല്ല, പരാജിത. കർത്താവ് തരുന്ന കൃപയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ മുഖം ശോഭിച്ചെന്ന് പറയും. ഉദ്ധിതനായി മിശുക, അല്ലെങ്കിൽ താപോ മലയിൽ വെച്ച് അവിടുത്തെ മുഖം ശോഭിച്ചെന്ന് പറയുന്നല്ലേ. എപ്പോഴാ ശോഭിക്കുന്നത്? ഉള്ളിൽ ആനന്ദം നിറയുമ്പോഴാണ് മുഖം ശോഭിക്കുന്നത്. ഉള്ളിൽ ദുഃഖം തളം കെട്ടി കിടക്കുമ്പോ, ഉള്ളിൽ നിരാശ തളം കെട്ടി കിടക്കുമ്പോ മുഖം കരിവാളി. കാരണം ക്യാൻസർ, ക്യാൻസർ പൊള്ളിക്കും മക്കളെ. ക്യാൻസർ ആസിഡാത്, ആസിഡ് പൊള്ളിക്കും നമ്മളെ. ദുഃഖം നമ്മളെ പൊള്ളിക്കും, നിരാശ നമ്മളെ പൊള്ളിക്കും. എന്നാൽ എന്നാൽ ആനന്ദം, സന്തോഷം നമ്മളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ അറിയണത് നീ തീർന്നു പോയിട്ടില്ലെന്ന്. ഇന്നത്തെ വചനം കുർബാനയുടെ സമയത്ത് വ്യാഖ്യാനിക്കാം നമുക്കത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് ഇതാ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്ര. ഈസ് ട്രൂ, സത്ത എക്സിസ്റ്റൻസ്. അവൻ നിലനിൽക്കുന്നു, അവനുണ്ട്, അവനുണ്ട്. ക്രിസ്തു അതിൻ്റെ അടയാളം, ദൈവമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്.
ദൈവം കൂടെ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. ദൈവം സുഖപ്പെടുത്തുന്നു എന്നതിന്റെ അടയാളമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ദൈവം കരുണയാണ് എന്നതിന്റെ അടയാളമാണ് ക്രിസ്തു. ദൈവത്തിന്റെ സത്തയുടെ മുദ്രയുമാണ് അവിടുന്ന്. ദൈവത്തിന്റെ സത്ത തന്നെയാ ക്രിസ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ മഹത് ശക്തിയുടെ വചനത്താൽ, ശക്തിയുടെ പവന വേർഡ്സ് ഓഫ് മൈറ്റ്, ദ വേർഡ്സ് ഓഫ് പവർ. നോക്കിയേ, നമ്മൾ ഈ ഒളിച്ചു വച്ചിരിക്കുന്ന, പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം, വെല്ലുവിളിച്ച് പറയുക. രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേൾക്കും, ഉറക്കത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കും, ഒരു യാത്രയിൽ നിങ്ങൾ ഈ വചനം കേൾക്കും, ഒരു തീരുമാനമെടുക്കാൻ നേരത്ത് നിങ്ങൾ ഈ വചനം കേൾക്കും. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങു നിർത്തുന്നു. ഹി അപ്പോൾസ്. കൊച്ച, നീ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം തന്നെ കയ്യിൽ താങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരാ നിന്നെ തട്ടിക്കളയാൻ പോണേ? നമുക്ക് ഒരു ധൈര്യവും ഇല്ല, ഒരു ധൈര്യവും ഇല്ല, ഒരു ബലവും ഇല്ലാത്ത അവസ്ഥയില്ല. നമ്മള് എത്ര പെട്ടെന്ന് ആത്മഹത്യ ചെയ്തേക്കാന്നൊക്കെ തീരുമാനമെടുക്കുന്നത്, എത്ര പെട്ടെന്ന് നമ്മൾ ഈ കാര്യം അവസാനിപ്പിച്ച് കളയുന്നത്. ഇനി ഈ കുടുംബബന്ധം വേണ്ട എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. ഇനി ഈ വിവാഹ ജീവിതം നടക്കുക, പെട്ടെന്ന് വിവാഹ മോചനത്തേക്ക് പോവുക. ദൈവം ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊച്ചുമകൾ മെഡിസിൻ ഒക്കെ പഠിക്കാൻ പോയിച്ച് പ്രയാസമായിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറഞ്ഞ കൂട്ട, അനേകർ ആഗ്രഹിച്ചൊരു അഡ്മിഷനാണ് നിനക്ക് ദൈവം തന്നത്. ഇത് ദൈവം തന്നെങ്കിൽ ഇത് പൂർത്തിയാക്കാനുള്ള കൃപ ദൈവം നിനക്ക് തരും. പ്രൊവൈഡഡ് യു സ്റ്റേ വിത്ത് ഹിം. നീ അവനോടുകൂടി ആണെങ്കിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരിക്കലും പദ്ധതി പൂർത്തിയാക്കാൻ അവിടെ നിനക്ക് വരം തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെതി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച ശേഷം പ്രാർത്ഥിക്കും തോറും പാപം വിട്ടുപോകും. മകളെ, പാപം വിട്ടുപോകും. നിങ്ങൾ യേശുദാമദ അച്ഛനെ പറയണേ, പാപം ചെയ്തുകൊണ്ടിരുന്നവ പാപം വിട്ടുകളയും. കള്ളുകുടിക്കുന്നവൻ കള്ളുകൂടി നിർത്തും. മകളെ, ജീവിതത്തിൽ സാവധാന തിന്മകളുമായിട്ട് നിനക്ക് ബന്ധമില്ലാതെ വരും, നീ തന്നെ തിരിച്ചറിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ പ്രത്യേകത ഇതാ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹൃദയശുദ്ധി ഇല്ലാതെ ദൈവത്തെ കാണാനും പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനാണ്. ഈസ് ഓൾവേസ് ദേർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവായിട്ട് നിന്റെ ദൈവം ഇരിപ്പുണ്ട് എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് നീ കടന്നു പോകുന്ന വ്യാപാരങ്ങളുടെ ഉടമയായിട്ട് നിന്റെ ദൈവം ഇരിപ്പുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ അവകാശമാക്കിയ നാമം, അവൻ അവകാശമാക്കിയ നാമം ക്രിസ്തു യേശു. യേശു അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം, ഏത് ദൂതനോടാണ്, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവനേക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. ഏത് ദൂതന? ഒരു ദൂതനോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ക്രിസ്തുവിനോട് പറഞ്ഞു. എന്നോടും നിങ്ങളോടും പൊന്നു മക്കളെ പിതാവായി ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ഓർത്തോ, നമുക്ക് വചനം ഇവിടെ നിർത്തേണ്ടത് കൊണ്ട് ഞാൻ നിർത്തുക ഇവിടെ. ദൈവ ദൂതന്മാർക്ക് സമന്മാരായിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം
ജീവപുത്രനെ നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ മേൽ ഈശോ തമ്പുരാൻ അധികാരമുള്ളത് പോലെ ഇതാ കുഞ്ഞ് നിനക്ക് സ്വർഗത്തിന്റെ മേൽ അവകാശമുണ്ടെന്ന് പിതാവിനെ അപ്പാ എന്ന് വിളിക്കാനുള്ള അവകാശം ക്രിസ്തുവിലൂടെ നമുക്ക് നേടി തന്നിട്ടുണ്ടെന്ന് ദൈവമക്കൾ നിന്നിട്ട് ജീവിതം ഭയപ്പെടാനല്ല, അവൻ കുരിശിന്റെ വഴിയിലൂടെ നടന്നപ്പോഴും അവൻ കുരിശിൽ കിടന്നപ്പോഴും അവൻ ഭയപ്പെട്ടില്ല എങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളിലോ ദുരിതങ്ങളിലോ തളരാനുള്ളതല്ല ജീവിതം. അത്ഭുത രോഗശാന്തികൾ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, എല്ലാ ദുഃഖങ്ങളും നിരാശകളും നീങ്ങി പോകട്ടെ, എല്ലാ ഭയങ്ങളും ആകുലതകളും നീങ്ങി പോകട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ചാലുപേക്ഷിക്കാതേ